ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പുളിമാവ് വെട്ടി എന്ന കവിതയിലെ ആശയവും പദങ്ങളുടെ അർത്ഥവും ചോദ്യങ്ങളും ഉത്തരവും നമ്മൾ പരിചയപ്പെടുകയാണ്. സ്വന്തമായൊരു കവന ശൈലിയുടെ ഉടമയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഗ്രാമീണ ജീവിതത്തിൻ്റെ നൈസർഗീയ ഭാവങ്ങൾ ഇടശ്ശേരി കവിതയിൽ ഉടനീളം ദൃശ്യമാണ്. മാനവ ജീവിതത്തെ അതിൻ്റെ സമഗ്രതയിൽ ആവിഷ്കരിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജീവജാലങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ് വൃക്ഷങ്ങൾ. പുറംപറമ്പിൽ നിൽക്കുന്ന പുളിമാവ് വെട്ടാൻ ഉടമ കൽപ്പിക്കുന്നതും തുടർന്ന് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് കവിതയുടെ പ്രമേയം. കുടിയാൻ്റെ വീക്ഷണകോണിലൂടെ അവതരിപ്പിക്കുന്ന കവിതയിൽ മരം എത്രത്തോളം ജീവൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ഇനി നമുക്ക് കവിതയുടെ ആശയതലത്തിലേക്ക് കടക്കാം. പുറംപറമ്പിൽ പുളിമാവുന്നുണ്ടാരാൻ പിള്ളർക്കൊരു പൂരം, മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാനതിനച്ചാരം. ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന ബംഗ്ലാവിലിരിപ്പായി, ടുമാവുകളതു കേട്ടോ തളിർ നാക്കുകടിച്ചേ നിൽപ്പായി. ഇതിൻ്റെ ആശയം നമുക്ക് പരിചയപ്പെടാം. പുറംപറമ്പിൽ നിൽക്കുന്ന പുളിമാവ്, ഒരു നേരം നാട്ടുമാവാണ് പുളിമാവ്. എത്രയോ കാലങ്ങളായി ജീവജാലങ്ങൾക്കൊരു തണലാണ്, അവിടെ കുട്ടികൾ കളിച്ചു രസിച്ചിരുന്നു. ഇങ്ങനെയുള്ള മാവിനെ വെട്ടിമുറിക്കാൻ ഉടമ കൽപ്പിക്കുന്നു. അയാളാകട്ടെ അതിൻ്റെ അച്ചാരം, അതായത് ഉറപ്പിനായി മുൻകൂർ വാങ്ങുന്ന പണമാണ് അച്ചാരം, വാങ്ങുന്നു. പുളിമാവ് മുറിച്ച് പലകകളാക്കാൻ അയാൾ കുടിയാനെ ഏൽപ്പിച്ച് ബംഗ്ലാവിൽ ഇരിപ്പായി. ഈ ദുഃഖവാർത്തയറിഞ്ഞ ഒട്ടുമാവുകൾ, അതായത് സഹമാവുകൾ, ദുഃഖത്തോടെ തളിരില കടിച്ച് നിൽപ്പായി. പച്ചക്കല്ലു വിളഞ്ഞു കിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം, പാടത്തിൻ്റെ കരക്കിതു നിൽപ്പൂ നമ്മുടെ കുടിലിന്നടയാളം. പൂത്തു നിൽക്കുന്നളവിലിതത്രേ ദേവന്മാർക്കുള്ള വാസം, പുലരെ പുലരെ കാണാം ചില്ലൈ അവർതൻ പൊഴിയും മൃദുവാസം. ഉച്ചയ്ക്കിവിടെയിരുന്നാൽ കേൾക്കാം അവരുടെ പേച്ചുകളകളങ്കം. പച്ചക്കല്ല് വിളഞ്ഞ് കിടക്കുന്ന ഗിരിശൃംഗം, ഇവിടെ ഗിരിശൃംഗം എന്ന പദത്തിൻ്റെ അർത്ഥം വന്മല, കൊടുമുടി എന്നൊക്കെ പറയാം. ഗിരിശൃംഗത്തിൻ്റെ പ്രതിരൂപം പോലെ ഉയരത്തിലങ്ങനെ നിൽക്കുകയാണ് പുളിമാവ്. പാടത്തിൻ്റെ കരയിൽ കുടിയാൻ്റെ കുടിലിന് അടയാളമായി മാവ് അങ്ങനെ നിൽക്കുന്നു. മാവ് പൂക്കുന്ന വേളയിൽ അത് ദേവന്മാർക്കുള്ള ആവാസം കൂടിയാണ്. ആ സമയത്ത് മാവിൽ വിശ്രമിക്കുന്ന അവരുടെ പുഞ്ചിരിയും വർത്തമാനങ്ങളും നമുക്ക് കേൾക്കാം. ഇവിടെ കവിതയിൽ അവരുടെ പേച്ചുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വർത്തമാനം എന്നുള്ള അർത്ഥത്തിലാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അകളങ്കം എന്ന് പറഞ്ഞിട്ടുണ്ട്. കളങ്കമില്ലാത്ത, കള്ളത്തരമില്ലാത്ത എന്നർത്ഥമാണ് ഇവിടെ എടുക്കേണ്ടത്. പിച്ച നടന്നൊരു നാൾ മുതലേ തൽ പൊരുളറിവോ നാമപശങ്കം, മുറിച്ചു തള്ളി പലക പിടിക്കാൻ ഉടമസ്ഥൻ നിന്നാവേശം. മറുത്തു പറയാനാരുണ്ടയ്യോ നമുക്കു കരയാനവകാശം. പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലെ പാറിൻ പറവകളെ, പട്ടയമാരും തന്നീലല്ലോ നിങ്ങൾക്കിവിടെ കുടി പാർക്കാൻ. കുരുത്ത നാൾ തൊട്ടിന്നോളം തല കുനിച്ചിടാത്തോ നീ വൃദ്ധൻ. പിച്ച നടന്നൊരു കാലം മുതൽക്കേ, കുട്ടിക്കാലം മുതൽക്കേ, ആ മാവിൻ്റെ പൊരുളറിയാൻ കുടിയാന് കഴിഞ്ഞിരുന്നു. പൊരുളറിവു നാമവശങ്കം, അപശങ്കം യാതൊരു സംശയവുമില്ലാതെ എന്നർത്ഥമാണ്. ഈ മാവ് മുറിച്ച് പലകകളാക്കാൻ ഉടമസ്ഥന് അവകാശമുണ്ട്. മറുത്തു പറയാൻ അല്ലെങ്കിൽ എതിർക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. സങ്കടപ്പെടാൻ മാത്രമേ കഴിയൂ. പച്ചത്തണൽ കൊത്തിയെടുത്ത് അകലേക്ക് പോകാൻ പറവകളോട് പറയുന്നു.
ഇവിടെ പാർക്കാൻ നിങ്ങൾക്ക് ആരും പട്ടയം തന്നിട്ടില്ലല്ലോ എന്ന് വേദനയോടെ പറഞ്ഞു പോകുന്നു. ജനിച്ച നാൾ തൊട്ട് ഇന്ന് വരെ തല കുനിക്കാത്തവനാണ് ഈ വൃദ്ധൻ, അതായത് പുളിമാവ്. കൂറ്റൻ മഴുവേറ്റടിയുന്നേരം പുലുങ്ങിടുന്നു ഭൂചക്രം, സ്വന്തം മാറത്തമ്മ മഹിക്കരി തീക്കനൽ വീണാൽ വീണോട്ടേ. എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛന്നത് കൈവന്നോട്ടേ. പൂങ്കുലയും കൊണ്ടോടി വന്നൊരു പാലക്കാടൻ കുളിർകാറ്റേ. ഞങ്ങളോടയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന ബന്ധുവിനെ. പൂത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ലിനിയാരും. പൂന്തേൻ കൂട്ടി കനികളുരുട്ടി പ്രിയമൊടൂട്ടാനില്ലാരും, പ്രിയമൊടൂട്ടാനില്ലാരും. മാവ് മുറിക്കുകയാണ്. കൂറ്റൻ മഴുവേറ്റ് വീഴുന്ന സമയത്ത് ഈ ഭൂമിയാകെ കുലുങ്ങിടുന്നു. ഇത് അമ്മയാകുന്ന ഭൂമിയുടെ മാറത്ത് തീക്കനൽ കോരിയിടുന്നു. അങ്ങനെയായാൽ എന്താണ്? പണമാണ് ഇവിടെ പ്രധാനം. പുളിമാവിന് പൂങ്കുലയും കൊണ്ട് ഓടിവരുന്ന അല്ലയോ പാലക്കാടൻ കുളിർകാറ്റേ, ഞങ്ങളോട് നീ നിന്റെ ചിരന്തന ബന്ധുവിനെ ചോദിക്കരുത്. അതായത് ഇവിടെ ചിരന്തനം എന്ന് പറയുന്നത് വളരെ കാലമായുള്ള എന്നുള്ള അർത്ഥത്തിലാണ്. പൂത്തിരി കത്തിച്ച് ഇനി ഞങ്ങളെ ആരാണ് നൃത്തം ചെയ്യിക്കുന്നത്? പൂന്തേൻ കൂട്ടി സ്നേഹത്തോടെ കനികളൂട്ടാൻ ഇനി ആരും വരില്ല. ഇതാണ് കവിതയുടെ ആശയം. പുളിമാവ് വെട്ടി എന്ന കവിതയിലൂടെ ശക്തമായൊരാശയത്തെയാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത്. അധികാരത്തിൻ്റെ അഹങ്കാരത്തിൽ എഴുതപ്പെടാത്ത നിയമങ്ങൾ കൊണ്ട് പ്രകൃതിയെപ്പോലും കീഴടക്കുന്ന മനുഷ്യൻ്റെ ചിത്രം ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നു. മനുഷ്യൻ്റെ ഉപഭോഗതൃഷ്ണ ഇവിടെ നമുക്ക് വായിച്ചെടുക്കാം. പുളിമാവ് വെട്ടി എന്ന ഈ കവിത മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രതീകമാണ്. പുളിമാവ് വെട്ടി എന്ന തലക്കെട്ട് തന്നെ നിസ്സഹായത, വേദന, നഷ്ടബോധം എന്നിവ വെളിപ്പെടുത്തുന്നു. പ്രകൃതിയിലെ ചൂഷണം, പണത്തോടുള്ള മനുഷ്യൻ്റെ ആർത്തി, പാരമ്പര്യത്തിൻ്റെ നഷ്ടം, അതുമൂലമുള്ള വേദന എന്നിവ വായനക്കാരന് ഇവിടെ വായിച്ചെടുക്കാൻ കഴിയും. ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ കൂടുതൽ ചർച്ചയപ്പെടേണ്ട വരികൾ ഒന്ന് പരിചയപ്പെടുത്താം. ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന ബംഗ്ലാവിലിരിപ്പായി. അധികാരം, അതിൻ്റെ അഹങ്കാരം, സുഖസമൃദ്ധമായ ജീവിതം, ഇതൊക്കെ ചിലർക്ക് മാത്രമായി മാറ്റപ്പെടുന്നു. മുറിച്ചു തള്ളി പലക പിടിക്കാൻ ഉടമസ്ഥനിന്ന ആവേശം, മറുത്തു പറയാൻ ആരുണ്ടയ്യോ നമുക്ക് കരയാൻ അവകാശം. അധികാരമുള്ളവർക്ക് എന്തിനും അവകാശമുണ്ട്. ഇതില്ലാത്തവർക്ക് എതിർത്തു പറയാൻ അവകാശമില്ല. അവർക്ക് സങ്കടപ്പെടാനേ കഴിയൂ. ഇതും ക്ലാസ്സിൽ വളരെയധികം ചർച്ചയപ്പെടേണ്ട വരികളാണ്. സ്വന്തം മാറത്തമ്മ മഹിക്കരി തീക്കനൽ വീണാൽ വീണോട്ടെ, എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛന്നത് കൈവന്നോട്ടെ. നമ്മയൊക്കെ നിലനിർത്തുന്ന ഭൂമിക്ക് എന്ത് സംഭവിച്ചോട്ടെ പണമാണ് പ്രധാനം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അവർക്ക് പണമാണ് പ്രധാനം, മറ്റെല്ലാം തന്നെ നിസാരമെന്ന് അവർ കരുതുന്നു. പണം, സുഖലോലുപത, ഇതൊക്കെ ഇവിടെ വായിച്ചെടുക്കാൻ കഴിയും. പൂങ്കുലയും കൊണ്ട് ഓടി വന്നൊരു പാലക്കാടൻ കുളിർകാറ്റ് ഞങ്ങളോടയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന ബന്ധുവിനെ. പൂത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ലിനിയാരും. പൂന്തേൻ കൂട്ടി കനികളുരുട്ടി പ്രിയമോട് ഊട്ടാനില്ല ആരും. ഇതും ചർച്ചയപ്പെടേണ്ട വരികളാണ്. പാലക്കാടൻ കാറ്റ് തൻ്റെ ബന്ധുവിനെ കാണുന്നില്ല, അത് മറ്റു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. കാലാവസ്ഥ വ്യതിയാനം, പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നിവ ഇവിടെ ചർച്ചയപ്പെടേണ്ടതുണ്ട്. ഇനി നമുക്ക് പാഠഭാഗത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും പരിചയപ്പെടാം. പുളിമാവ് വെട്ടിയപ്പോൾ പ്രകൃതിയിലുണ്ടായ പ്രതികരണങ്ങളെ കവി ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ് കണ്ടെത്തി അവതരിപ്പിക്കുക. നിരവധി ജീവജാലങ്ങൾക്ക് തണലും അഭയവുമേകിയിരുന്ന പുളിമാവ് വെട്ടിയപ്പോൾ പ്രകൃതിയിൽ മാറ്റങ്ങളുണ്ടായി. മാവ് വെട്ടുന്നു എന്നറിഞ്ഞ പുളിമാവിൻ്റെ സഹോദരങ്ങളായ ഒട്ടുമാവുകൾ തളിരിലകളാകുന്ന നാക്കില കടിച്ച് പേടിച്ച് സങ്കടത്തോടെ നിന്നു. ഒരിക്കൽ പോലും എതിർക്കാൻ കഴിയാത്ത പക്ഷികൾ പൂന്തേൻ നഷ്ടപ്പെട്ട് അകലേക്ക് പറക്കാൻ തയ്യാറെടുക്കുന്നു. ഭൂമി മുഴുവനും പ്രകമ്പനം കൊണ്ടു. അത് അമ്മയാകുന്ന ഭൂമിയുടെ മാറിൽ തീ കോരിയിടുന്നു. പൂങ്കുലകൾ സമ്മാനിക്കാൻ എത്തുന്ന പാലക്കാടൻ കുളിർകാറ്റ് തൻ്റെ പ്രിയ ബന്ധുവിനെ കാണാതെ, തൻ്റെ ദൗത്യം നിർവഹിക്കാതെ
മറ്റെവിടേക്കോ സഞ്ചരിക്കുന്നു. പ്രകൃതിയുടെ പ്രതികരണത്തെ വാക്മയ ചിത്രങ്ങളായി ഇവിടെ കവി അവതരിപ്പിക്കുന്നു. മറ്റൊരു ചോദ്യം, സ്വന്തം മാറത്തമ്മ മഹിക്കരി തീക്കനൽ വീണാൽ വീണോട്ടെ, എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛന്നത് കൈവന്നോട്ടെ, എന്തിനേയും ലാഭക്കൊതിയോടെ നോക്കിക്കാണുന്ന ആധുനിക മനുഷ്യൻ്റെ മനോഭാവമാണോ ഈ വരികളിൽ പ്രകടമാകുന്നത്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കുക. ആധുനിക മനുഷ്യൻ്റെ പണത്തോടുള്ള ആർത്തിയും സുഖലോലുപതയും എല്ലാ അർത്ഥത്തിലും ഭൂമിയുടെ താളം തെറ്റി. ഭൂമിയാകുന്ന അമ്മയുടെ മാറത്ത് തീക്കനൽ വീഴുന്നതിൽ സ്വാർത്ഥരായ മനുഷ്യർക്ക് യാതൊരു സങ്കടവുമില്ല. അവർക്ക് പണമാണ് പ്രധാനം, മറ്റുള്ളതെല്ലാം അവരുടെ കണ്ണിൽ നിസാരമാണ്. ഇത്തരക്കാർക്ക് മരം ഒരു വരം എന്നതിനപ്പുറം ഒരു വരുമാന മാർഗമാണ്. എല്ലാ ജീവനും പ്രധാനമാണ്, മരത്തിനും ഒരു ജീവനുണ്ട്. ഇത്തരക്കാർക്കാകട്ടെ ജീവനേക്കാൾ പണം ലഭിക്കുന്ന തടിയിലാണ് താല്പര്യം. ഇത് സർവനാശത്തിലേക്ക് നയിക്കും. നമ്മെ നിലനിർത്തുന്ന വൃക്ഷങ്ങൾക്കുമേൽ മനുഷ്യർ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കവിഹൃദയത്തെ വേദനിപ്പിക്കുന്നു. അവർക്കുള്ള ഒരു താക്കീത് കൂടിയാണ് കവി ഇവിടെ നൽകുന്നത്. മറ്റൊരു ചോദ്യം, പച്ചത്തണലും കൊത്തിയെടുത്തിട്ട് അകലെ പാറൻ പറവകളെ, പൂത്തിരി കത്തി ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ലിനിയാരും. വരികളിലെ കൽപ്പനകൾ വിശകലനം ചെയ്യുക. സമാനമായ കൽപ്പനകൾ കാവ്യഭാഗത്തുനിന്ന് കണ്ടെത്തി അവയുടെ ഭംഗി വിശദമാക്കുക. ഇടശ്ശേരി കവിതകൾ ഹൃദ്യമായ കൽപ്പനകൾ കൊണ്ട് സമ്പന്നമാണ്. പ്രകൃതി ഒരുക്കുന്ന തണൽ ജീവികൾക്ക് ആശ്വാസമാണ്. എത്ര വലിയ ചൂടിനെയും തടഞ്ഞു നിർത്താൻ മരങ്ങൾക്ക് കഴിയും? ഇവിടെ പച്ചത്തണൽ എന്നാണ് കവി പറയുന്നത്. അത് കൊത്തിയെടുത്ത് ദൂരേക്ക് പോകാൻ കിളികളോട് ആവശ്യപ്പെടുകയാണ്. എന്തിൻ്റെയും അധികാരം തങ്ങൾക്കാണെന്ന് കരുതുന്ന മനുഷ്യർ മറ്റൊന്നിനും വില കൽപ്പിക്കുന്നില്ല. കിളികൾക്ക് മരങ്ങൾക്കുമേൽ അവകാശമില്ലെന്ന കാരണത്താൽ അവയെ അവിടെ നിന്നും ഒഴിപ്പിക്കുകയാണ്. പൂത്തിരി പോലെ പ്രകാശം പൊഴിക്കുന്നവയാണ് പൂക്കൾ. സമ്പൽ സമൃദ്ധിയുടെയും ആഹ്ലാദത്തിൻ്റെയും പൂത്തിരി കത്തിക്കാൻ പൂക്കളോട് കവി പറയുന്നു. എന്നാൽ ഇനി കനികൾ ഊട്ടാനോ നൃത്തം ചെയ്യിക്കാനോ ആരുമില്ലെന്ന അറിവും ഇവിടെ പങ്കുവയ്ക്കുന്നു. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റവും അത് ജീവികൾക്കുണ്ടാകുന്ന മാറ്റവും ഇവിടെ വ്യക്തമാണ്. ഇങ്ങനെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിരവധി ചിത്രങ്ങൾ കാണാൻ കഴിയും. ഒട്ടുമാവുകൾ അത് കേട്ടോ തളിർ നാക്കുകടിച്ചേ നിൽപ്പായി, പുലരെ പുലരെ കാണാം ചില്ലയിൽ അവർ തൻ പൊഴിയും മൃദുകാസം. ഇങ്ങനെയുള്ള വരികൾ കൂടി പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. മറ്റൊരു ചോദ്യം ആസ്വാദനക്കുറിപ്പാണ്. പാഠഭാഗത്തെ ആശയവും സവിശേഷ പ്രയോഗങ്ങൾ, കാവ്യഭംഗിയുള്ള വരികൾ, ഇത് തിരിച്ചറിഞ്ഞ് ചോദ്യോത്തരങ്ങളുടെ ആശയവും കൂടി പരിഗണിച്ച് ഖണ്ണിക തിരിച്ച് നിങ്ങളുടെ ആസ്വാദന അംശങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അത് മികച്ച ഒരു ആസ്വാദനക്കുറിപ്പാകും. മറ്റൊരു ചോദ്യം, എല്ലാവരുടെയും ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാർത്ഥിക്കുള്ളതില്ല. ഇത് ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഈ പ്രസ്താവനയുടെ പൊരുൾ പരിശോധിച്ച് പ്രകൃതിയെ സ്നേഹിക്കാം നല്ല നാളേക്കായി എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക. എഡിറ്റോറിയൽ കുറിപ്പ് അഥവാ മുഖപ്രസംഗം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? മുഖപ്രസംഗം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണമെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ തന്നിട്ടുള്ള വിഷയത്തിൻ്റെ പ്രമേയപരമായ സവിശേഷത കണ്ടെത്തണം. ആശയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. സമകാലിക പ്രസക്തി വിശദമാക്കണം. ഉചിതമായ ഭാഷ ഇവിടെ ഉപയോഗിക്കണം. തലക്കെട്ട് അല്ലെങ്കിൽ ശീർഷകം നൽകണം. മുഖപ്രസംഗം ഏതൊരു മാധ്യമത്തിൻ്റെയും നിലപാടും കാഴ്ചപ്പാടുമാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ പ്രവർത്തനത്തെ നാം കാണേണ്ടതുണ്ട്. ഇവിടെ തലക്കെട്ട് പ്രകൃതിയെ സ്നേഹിക്കാം നല്ല നാളേക്കായി എന്നുള്ളതാണ്. ഗാന്ധിജിയുടെ വാക്കുകൾ വളരെയധികം പ്രസക്തിയുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പ്രകൃതി നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് പ്രകൃതിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നിടത്താണ് മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ കർമ്മവഴികൾ അർത്ഥവത്താകുന്നത്. പ്രപഞ്ചത്തിൻ്റെ സത്തയും അസ്തിത്വവും നിലനിർത്തുന്നത് പരിസ്ഥിതിയാണ്. പരിസരം എന്ന അർത്ഥത്തിൽ അല്ല നാം പരിസ്ഥിതിയെ കാണേണ്ടത്. പരസ്പര ബന്ധിതവും സമതുലിതവും അനുപൂരകവുമായ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി എന്ന നിലയിലായിരിക്കണം അതിനെ വിലയിരുത്തേണ്ടത്. യാതൊരു വിവേചനവുമില്ലാതെ വനങ്ങൾ നശിപ്പിക്കുന്നത് നിമിത്തം അന്തരീക്ഷത്തിൻ്റെ പരിസ്ഥിതി തകരുന്നു. മനുഷ്യൻ്റെ ശ്വാസകോശം വൃക്ഷത്തിലും വൃക്ഷത്തിൻ്റെ ശ്വസനദ്രവ്യം മനുഷ്യനിലുമാണ്. ഈ പരസ്പര ആശ്രയത്വം നഷ്ടപ്പെടുമ്പോൾ പരിസ്ഥിതി സംരക്ഷണം അസാധ്യമാകും. ഇന്ന് സസ്യങ്ങളും ഫലങ്ങളും വിഷമായിത്തീരുന്നു.
മൃഗങ്ങളും പക്ഷികളും ഈ കൊടിയ വിപത്തിന് അടിമപ്പെട്ട് നരകിക്കേണ്ടി വരുന്നു. പരിസ്ഥിതിയുടെ തകർച്ച പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ തകർച്ചയാണ്. പ്രപഞ്ച ജീവിതഘടന സമഗ്രമായ ഒരു സമീകൃത സമ്പത്താണ്. അറിഞ്ഞും അറിയാതെയും മനുഷ്യൻ ഇതിൻ്റെ താളം തെറ്റിക്കുമ്പോൾ സംഭവിക്കുന്ന വിപത്ത് അളക്കാനാവില്ല. ഒരാളുടെ ശരീരത്തിനും മനസ്സിനും ഒരു പരിസ്ഥിതിയുണ്ട്. അത് കാത്തുസൂക്ഷിക്കുകയും അതിനെ സമതുലിതാവസ്ഥയിൽ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെയും ധർമ്മമാണ്. അത് സംരക്ഷിക്കാനും കടന്ന് ആക്രമിക്കാതിരിക്കാനുമുള്ള മനസ്സ് മറ്റുള്ളവർക്കും ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇത് ആണവ ദുരന്തത്തേക്കാൾ ഭാവിക്കൊരു ഭീഷണിയായിത്തീരും. ഒരു കാര്യം ഉറപ്പാണ്, നല്ല നാളേക്ക് വേണ്ടി പ്രകൃതിയെ സ്നേഹിച്ചേ മതിയാവും. അതിനായി നമുക്ക് ഓരോരുത്തർക്കും ഒരു ദൃഢപ്രതിജ്ഞ എടുക്കാം. നല്ലൊരു നാളേക്കായി ഞാൻ ഭൂമിയെ, എൻ്റെ അമ്മയെ സംരക്ഷിക്കുക തന്നെ ചെയ്യും.